വിജയിക്കുവാനുള്ള അഭിനിവേശമുണ്ടെങ്കിൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് റാഞ്ചിയിലെ 36-കാരിയായ ലക്ഷ്മി ശർമ്മ. കുടുംബത്തിന്റെ ഉത്തരവാദിത്തവും പ്രാരാബ്ധങ്ങളും അനുഭവിക്കുമ്പോഴും ഭാരദ്വഹനത്തിൽ 4 സ്വർണ മെഡലുകളാണ് ലക്ഷ്മി ശർമ്മ ദേശീയ ഗെയിംസിൽ നേടിയെടുത്തത്. एक्चुअली मैं मेरे को साइटिका का पेन उठा था पैर में, जिसकी वजह से मैं एकदम लाचार हो गई थी, यहाँ तक कि बैठ भी नहीं पाती थी. 2 साल डॉक्टरों का इलाज करवाया, कुछ रिस्पांस नहीं मिला. फिर बेटा एक्सरसाइज करता था तो वहाँ जिम मेरे को शुरुआत करवाया बेटा. फिर धीरे धीरे सोना फिटनेस आई, वहाँ पर मेरे को मिली सुजाता, इसने मेरे को मोटिवेट किया और मेरे बेटे ने. इस तरह मेरा धीरे धीरे आगे बढ़ी और फिर आज के दिन जहाँ हूँ आपको पता है. 4 വർഷം മുൻപ് നടുവിനും ഇടുപ്പിനും വേദനയുണ്ടാക്കുന്ന സയാറ്റിക്ക എന്ന സ്ട്രോക്ക് വന്നപ്പോഴാണ് ലക്ഷ്മിയുടെ ജീവിതം മാറി നിറഞ്ഞത്. മകന്റെ ഉപദേശങ്ങളും ജാർഖണ്ഡിലെ ഭാരദ്വഹന താരമായ സുജാത ഭഗത്തിന്റെ പിന്തുണയും ലക്ഷ്മിയുടെ ആവേശത്തിന് ചിറകുമുളപ്പിച്ചു. സമ്പന്നമായ മാർവാടി കുടുംബത്തിലാണ് ലക്ഷ്മി ജനിച്ചത്. അതിനാൽ തന്നെ കുടുംബജീവിതത്തിന്റെ അതിർത്തികൾ മറികടന്ന് പവർ ലിഫ്റ്ററായി മാറാനുള്ള ലക്ഷ്മിയുടെ ആഗ്രഹത്തെ കുടുംബാംഗങ്ങൾ എതിർത്തു. എന്നാൽ ഈ എതിർപ്പുകളൊക്കെ മറികടന്ന് മക്കൾ നൽകിയ പിന്തുണ കൊണ്ടും സ്വന്തം മനക്കരുത്ത് കൊണ്ടും മുന്നോട്ടു പോയ ലക്ഷ്മി പ്രാദേശിക മത്സരത്തിൽ വിജയിയായി. 2017 ദേശീയ ഗെയിംസിൽ സ്വർണ മെഡൽ നേടിയ ലക്ഷ്മി പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിച്ചു. 2017 ശേഷം 4 സ്വർണ മെഡലുകൾ നേടി ദേശീയ ചാമ്പ്യനായി. अब खुश हूँ. बेटा नंबर, हाँ बेटा, मेरा बेटा बेटी दोनों. बेटी पैसों से की, बेटा मतलब माइंड से मेकअप किया मेरे को कि हाँ मामा तेरे को करना है. मैंने ऐसे 5 नेशनल खेला जिसमें 4 में गोल्ड हूँ, 1 में नहीं कर पाई मैं, और अब इंटरनेशनल के लिए तैयारी कर रही हूँ. തന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ ഇന്നും ഈറനണിയും. സ്ത്രീകളെയും പുരുഷന്മാരെയും വിവേചിച്ച് മാത്രം കാണുന്ന സമൂഹമാണ് ചുറ്റുമെന്ന് ലക്ഷ്മി പറയുന്നു. എന്നിരുന്നാലും അല്പം സാവധാനമാണെങ്കിൽ പോലും താൻ വിജയത്തിന്റെ പുതിയ ഉയരങ്ങൾ പലതും കീഴടക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലക്ഷ്മി. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.